Hello friends, welcome to my channel. This is the egg semia pulao. Now we will see the video. We will scramble the scramble. We will pan the pan. We will see the 1 tablespoon of oil. We will see the 3 tablespoon of oil. We will see the 3 tablespoon of oil. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഒന്ന് വേവട്ടെ. നമ്മൾ ഉടനെ തന്നെ ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മുട്ട ചെറിയ പൊടി പൊടി പോലെ ആവും. അതിലായിരിക്കും കുറച്ച് വലിയ പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെക്കണേ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പീസ് തന്നെ കിട്ടും. നമുക്കിന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ചൂടായതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 3 ടേബിൾസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഈ ഒരു ഗ്ലാസ് വലുപ്പത്തിൽ ഞാൻ 2 ഗ്ലാസ് സേമിയ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൺഫ്ലവർ ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വൈറ്റ് കളർ ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ചൂടാക്കിയെടുക്കണം. സേമിയ വേവാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 3 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. സേമിയ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് ഇതിന്റെ വെള്ളം പോണവരെ ഒന്ന് വാലാനായിട്ട് വെക്കണം. ഞാനിപ്പോ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിൽ 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അത് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, ഇവ രണ്ടും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാ. ഇനി നമുക്ക് ഇത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയുടെ നിറം ബ്രൗൺ നിറാവാനൊന്നും കണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. 1 ക്യാരറ്റ്, അത് ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാ, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 6 ബീൻസോൾ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെരിച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസിനാണ് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു ചെറിയ തക്കാളി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ള സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. സോയ സോസ് 3 ടേബിൾ സ്പൂണോളം നമുക്കിതിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോ സോസ് 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഈ സമയം തൊട്ട് ഫ്ലെയിം ഹൈയിലിട്ട് വെച്ചാൽ മതി. ഒപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഈ സമയത്ത് നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് ആവശ്യമെങ്കിൽ ഉപ്പും എരിവിന് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയയും ഒപ്പം തന്നെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുള്ള മുട്ടയും ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മളുടെ എഗ് സേമിയ പുലാവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും മറ്റ് സൈഡ് ഡിഷുകളൊന്നും ഇല്ലാതെ തന്നെ ഇത് മാത്രമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.